പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുനാളിനൊരുങ്ങുവാൻ വേണ്ടി കഴിഞ്ഞ 33 ദിവസങ്ങൾ നമ്മൾ വിശുദ്ധ യോസേപ്പ് പിതാവിനോടൊപ്പം യേശുവിൻ്റെ വചനത്തെ ധ്യാനിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ശാലോം ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങളിൽ എത്തിച്ചത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ തിരുക്കുടുംബമാക്കുവാനുള്ള ഒരു വലിയ വചന ശുശ്രൂഷയാണ്. വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന് പേരിട്ട് ഈ ശുശ്രൂഷ കഴിഞ്ഞ 33 ദിനങ്ങൾ, ഇന്നോടുകൂടെ ചേർത്ത് 33 ദിനങ്ങൾ എത്തുമ്പോൾ, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയെക്കുറിച്ച് ആദ്യം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരവും ആകുലതയും ഉണ്ടായി. കാരണം ആകെ വിശുദ്ധ യോസേപ്പ് പിതാവിനെക്കുറിച്ച് ബൈബിൾ 3 വചനങ്ങൾ പറയുന്നു. 2, ഒരു വാക്കുപോലും വിശുദ്ധ യോസേപ്പ് പിതാവ് പറയുന്നില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇത്ര മണിക്കൂർ പറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാരം, ഒരാകുലത. പക്ഷേ അത് പരിശുദ്ധാത്മാവ് നയിച്ചു എന്നത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതിനാൽ ഇന്ന് നമ്മൾ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഒരു കുടുംബം തിരുക്കുടുംബമാകാമെന്ന് നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ യോസേപ്പ് പിതാവ് സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ. പ്രിയപ്പെട്ടവരെ, മരണത്തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, മരണം വേദനിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, മരണത്തിരുന്നാൾ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ആഘോഷമാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചാൽ, മരണം ആ വ്യക്തിയെ എത്തിച്ചത് ദൈവത്തോടൊപ്പം ആണ് എന്നതുകൊണ്ടാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ഫിലോസഫി പഠിക്കുമ്പോൾ ഞങ്ങൾ എത്തയിസം അഥവാ നിരീശ്വരവാദം, ദൈവമില്ല എന്ന ഒരു ഫിലോസഫിക്കൽ ശാഖയുണ്ട്. ദൈവത്തെ എതിർക്കുന്ന ഒരു ഫിലോസഫിക്കൽ ശാഖയുണ്ട്. ദൈവമില്ല, ഗോഡ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് റിയാലിറ്റി, ദൈവമില്ല, നിരീശ്വരവാദം അത്ര തന്നെ ഉണ്ട്. ഇത് പഠിക്കുമ്പോൾ ഒരുപാട് നിരീശ്വര തത്വചിന്തകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പം അത് നീഷയാണെങ്കിലും ജീൻ പോൾ സാർത്തർ ആണെങ്കിലും, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഇവരുടെ ജീവിതാന്ത്യം അങ്ങേയറ്റം ഭയാനകമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ പഠനങ്ങൾ ദൈവമില്ല എന്നതായിരുന്നുവെങ്കിലും അവരുടെ ജീവിതാവസാനം, പ്രത്യേകിച്ച് നീഷയൊക്കെ മാനസിക നില തെറ്റി അവസാനം അങ്ങേയറ്റം ദാരുണമായ അവസ്ഥയിൽ മരിച്ചുവെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനല്ല, വചനം എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 28 അധ്യായം, ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. എന്ന് വെച്ചാൽ അവിടെ ആ വചനം ശ്രദ്ധിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക എന്ന് വെച്ചാൽ, മരണം നാശമായിട്ട് മാറുന്നത് കൽപ്പനകൾ പാലിക്കാത്തവർക്കാണ്. മരണം നാശമായിട്ട് മാറുന്നത് ദൈവകൽപ്പനകൾ പാലിക്കാത്തവർക്കാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? ദൈവം എന്തിനാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ പത്രോസ് ലേഖ എഴുതിയ 1 ലേഖനം, പത്രോസ് ലേഖയുടെ 1 ലേഖനം 4-ാം അധ്യായം, 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം നമ്മൾ ധ്യാനിക്കണം.
എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടുവെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കേണ്ടതിനാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ശ്രദ്ധിക്കുക, ശരീരത്തിൽ എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടു, ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടുവെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുവാനാണ്, ആത്മാവിൽ ദൈവത്തോടൊപ്പം ജീവിക്കുവാനാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. എന്തിനാണ് വചനം നമ്മളോട് പറയുന്നത്? എന്തിനാണ് കൽപ്പന പാലിക്കണമെന്ന് സുവിശേഷം നമ്മളോട് പറയുന്നത്? സുവിശേഷം, ദൈവവചനം എന്താണ് നമ്മൾ പറയുന്നത്? അത് നമ്മളെല്ലാവരും മനുഷ്യരാണ്, എന്നാൽ ദൈവത്തെപ്പോലെ ജീവിക്കേണ്ടതിനാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൽ നമ്മൾ കാണുന്നത് പൂർണ്ണ ഒരു മനുഷ്യനെയാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ കുറവുകളുമുള്ള വിശുദ്ധ ഔസേപ്പിതാവ് ദൈവത്തെപ്പോലെ ജീവിച്ചതിൻ്റെ ചരിത്രമാണ് സുവിശേഷം പറയുന്നത്. ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യൻ ദൈവത്തെപ്പോലെ ജീവിച്ചതിൻ്റെ ചരിത്രം, ഈ ഭൂമിക്കപ്പുറത്ത് അയാളുടെ ജീവിതം ദൈവത്തോടൊപ്പമായതിൻ്റെ ആഘോഷമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെപ്പോലെ ആയിരുന്ന ഒരാൾ, മനുഷ്യനെപ്പോലെ ചിന്തിക്കേണ്ട ഒരാൾ ദൈവത്തെപ്പോലെ ചിന്തിച്ചപ്പോഴാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷമായത്. മനുഷ്യൻ്റെ എല്ലാ കുറവുകളും പരിമിതികളുമുള്ള ഒരാൾ ദൈവത്തിലേക്ക് വളർന്നതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ, അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷമാകാൻ കാരണം. ചിന്തിക്കുക, നമ്മൾ ഒരിക്കൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ, വീട്ടിലെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ നല്ല പ്രസംഗ ചാതുര്യമുള്ള ഒരു കൊച്ചച്ചൻ ഒരാഴ്ച മുമ്പ് ആ പള്ളിയിൽ ചാർജ് എടുത്തു. അച്ഛൻ ചാർജ് എടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛന് നല്ലൊരു ശവസംസ്കാര പ്രസംഗം പറയാൻ ഇടവന്നു. ഒരാൾ ഇടവകയിൽ മരിച്ചു. അച്ഛൻ നല്ല ഒരു പ്രസംഗം പറഞ്ഞു. മരിച്ചയാളുടെ ഭാര്യയും മകനും ഈ പ്രസംഗം കേട്ടുകൊണ്ട് സങ്കടത്തോടെ അടുത്തിരിപ്പുണ്ട്. പ്രസംഗം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മകൻ്റെ ചെരുവിയിൽ അമ്മ ചോദിച്ചു, നമ്മുടെ അപ്പൻ തന്നെയല്ലേ മരിച്ചത്? എന്ന് വെച്ചാൽ ഈ പറയുന്ന അച്ഛൻ പറയുന്നതായിട്ടൊന്നും നമ്മൾ ഇത്രയും നാൾ ജീവിച്ചപ്പോൾ ഒരു ബന്ധവും തോന്നുന്നില്ലല്ലോ, അല്ലേ? മരണ ശുശ്രൂഷയിൽ നമുക്ക് എങ്ങനെയാണ് നന്മ പറയാതിരിക്കാൻ പറ്റുന്നത്? പക്ഷേ ചിലപ്പോഴെങ്കിലും ചിലരുടെ മരണ ശുശ്രൂഷയിൽ ചില കഥകൾ പറഞ്ഞ് ബൈബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭാഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ചിലരുടെ മരണ ശുശ്രൂഷയിൽ എങ്ങാനും നമ്മൾ നന്മ പറഞ്ഞു പോയാൽ ചിലപ്പോൾ അതോടുകൂടി നമ്മുടെ മരണ ശുശ്രൂഷ നാട്ടുകാർ നടത്തും. പ്രിയപ്പെട്ടവരെ, കാരണം ഇതാണ്. ഈ മരണ ശുശ്രൂഷയിലൊക്കെ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഇതുവരെ ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഇനി നീ ചെയ്ത സുഹൃതങ്ങൾ നന്മകൾ നിനക്ക് കൂട്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാശത്തെയും മരണത്തെയും ഓർത്ത് ദൈവകൽപ്പന പാലിക്കുക. മനുഷ്യനായിട്ടാണ് ദൈവം നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആദ്യ മാതാപിതാക്കളുടെ പാപം, അനുസരണക്കേടിൻ്റെ പാപം പ്രിയപ്പെട്ടവരെ നമ്മളെ പിന്തുടരുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മനുഷ്യത്വം, നമ്മുടെ ഈ കുറവുള്ള ഈ ബലഹീനതയുള്ള ഈ മാനുഷിക പ്രകൃതി, ഈ പ്രകൃതിയെ അതിസ്വാഭാവികത കീഴ്പ്പെടുത്തിയ ജീവിതമാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നമുക്കെപ്പോഴും കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാനുഷികത പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യൻ്റെ നിലപാട് അവളെ ഉപേക്ഷിക്കാം. എന്നാൽ ഒന്ന് അദ്ദേഹം ചെയ്യുന്നത് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിധേയപ്പെടുന്നു. അപ്പോൾ ഒന്ന്,
എങ്ങനെയാണ് ഈ ജീവിതത്തിൽ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഉണ്ട്, എനിക്ക് എൻ്റെ ബുദ്ധി എൻ്റെ യുക്തി ശരിയെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്നു, ഇതാണ് മാനുഷിക ഭാവം. എൻ്റെ യുക്തി പറയുന്നു ഇത് ശരിയാണ്, എൻ്റെ യുക്തി പറയുന്നു ഇത് ശരിയാണ്, അത് ഞാൻ തിരഞ്ഞെടുക്കുന്നു, അതാണ് മാനുഷിക ബുദ്ധി, മാനുഷിക യുക്തി. അതിനുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം, വി ഹാവ് ദ ഇൻഡിവിജ്വൽ ഫ്രീഡം. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഏദൻ തോട്ടത്തിൽ ദൈവം എന്തിന് ഈ വിലക്കപ്പെട്ട കനി അവിടെ നട്ടു, ഈ വിലക്കപ്പെട്ട കനി അവിടെ പറിക്കാൻ അനുവദിച്ചു? അതിനർത്ഥം ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നുണ്ട് ജോസഫിന് പോലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. എന്നാൽ ജോസഫ് തൻ്റെ ഇഷ്ടം മാറ്റി ദൈവിക ഇഷ്ടത്തെ ഉള്ളിൽ കൊണ്ടുവന്നു. അപ്പോൾ കണ്ടോ, മനുഷ്യൻ്റെ ഇഷ്ടം മാറുന്നു, ദൈവിക ഇഷ്ടം വരുന്നു. അതാണ് പറഞ്ഞത്, മനുഷ്യനെ പോലെയാണെങ്കിലും ദൈവത്തെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു ജോസഫ്. ജോസഫ് മനുഷ്യൻ്റെ ചിന്ത ജോസഫിനുണ്ട്, മനുഷ്യൻ്റെ ചിന്ത മനുഷ്യൻ്റെ വികാരമുണ്ട്, എന്നാൽ ജോസഫിൽ ഒരു ദൈവിക ഭാവം വരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ പ്രാർത്ഥന, വചനവായന, വിശുദ്ധ കുർബാന, ഇതെല്ലാം നമ്മൾ എത്തിക്കേണ്ടത് ഈ ദൈവിക ഭാവത്തിലേക്ക്. അതാണ് വചനം പറയുന്നത്, മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യരെപ്പോലെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും ദൈവത്തെപ്പോലെ ജീവിക്കേണ്ടതിനാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. അപ്പോൾ മനസ്സിലാക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ മാനുഷിക ഇഷ്ടത്തെ മാറ്റി ദൈവിക ഇഷ്ടത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം, ഞാനായിരിക്കുന്നിടങ്ങൾ ദൈവം നോക്കുന്ന, ദൈവം കാണുന്ന, ദൈവം സംരക്ഷിക്കുന്ന ഇടമായിട്ട് മാറും എന്നതാണ് പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്കെല്ലാവർക്കും മാനുഷികമായ വികാരമുണ്ട്, ഒരു കാര്യത്തോട് മാനുഷികമായ ചിന്തയുണ്ട്. ഈ മാനുഷികതയെ, നമ്മുടെ സ്വാഭാവികത എന്താണ്? എൻ്റെ അപ്പനിലൂടെ, എൻ്റെ തലമുറകളിലൂടെ, എൻ്റെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിലൂടെ എന്നിൽ രൂപപ്പെട്ടിരിക്കുന്ന എൻ്റേതായ സ്വഭാവം, ഈ എൻ്റെ സ്വഭാവം, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യത്തെ ദൈവിക സ്വഭാവം, എൻ്റെ മാനുഷിക സ്വഭാവത്തെ ദൈവിക സ്വഭാവം കീഴ്പ്പെടുത്തുമ്പോഴാണ് എനിക്ക് മനുഷ്യനാണെങ്കിലും ദൈവത്തെപ്പോലെ ഒരു കാര്യത്തെ ദൈവഹിതത്തിന് വിധേയപ്പെടാൻ സാധിക്കുന്നത്. യേശു പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. മനുഷ്യൻ്റെ പ്രാർത്ഥന, പിതാവേ കഴിയുമെങ്കിൽ ഇത് മാറിപ്പോകട്ടെ. അടുത്ത ഭാവം, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കണ്ടോ, യേശു പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം. മനുഷ്യ ഭാവം എന്താ? പിതാവേ കഴിയുമെങ്കിൽ ഇത് മാറട്ടെ. അടുത്തത്, പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവിക ഭാവത്തിലേക്ക് വളരുക, അതാണ് ഈ ജോസഫ് ദൈവത്തിൻ്റെ നിഴലായി എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. മനുഷ്യനാണ്, പക്ഷേ ദൈവത്തിൻ്റെ നിഴലായി മാറി. ഈശോ പഠിപ്പിച്ച ദൈവത്തിൻ്റെ അടുത്ത സ്വഭാവം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാണ്. ജോസഫ് ഒറ്റക്കാര്യമേ തീരുമാനിച്ചുള്ളൂ. ജോസഫിൻ്റെ ആത്മീയത എന്നറിയാവോ? ഈ ആത്മീയത എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? ആത്മീയത ഇത്രയേ ഉള്ളൂ, മറ്റൊരാളിൽ ദൈവത്തെ കാണുക. ജോസഫ് മേരിയിൽ ദൈവത്തെ കണ്ടു. ദാറ്റ് യു ആർ, തത്വമസി, അത് നീയാണ്. ജോസഫ് അദറിൽ, മറ്റൊരാളിൽ, അദർ ഈസ് ഹെൽ. നിരീശ്വരവാദി പറഞ്ഞതാ, അപരൻ എൻ്റെ നരകമാണ് അല്ലേ. ഞാനൊരു പാർക്കിൽ ചെന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നു, ഞാനിരിക്കുന്ന ആ സിമെൻറ്റ് ബെഞ്ചിൽ തൊട്ടടുത്തൊരാൾ വന്നിരിക്കുന്നു, ദെൻ ആ പേഴ്സൺ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അദർ ഈസ് മൈ ഹെൽ. അപരൻ എനിക്ക് നരകം കൊണ്ടുവരുന്നവരാണ്. എന്നാൽ ദൈവിക ഭാവം എന്താണ്? അപരൻ എനിക്ക് ദൈവമാണ്. എന്തിനാണ് ദൈവം മനുഷ്യനായത്? നിങ്ങൾ എന്തിന് ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? അവർ യേശുവിനെ അന്വേഷിച്ച്, ഉദ്ധാനം ചെയ്ത് യേശുവിനെ അന്വേഷിച്ച് കല്ലറയിലെത്തുമ്പോൾ എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആധ്യാത്മികത എന്നത് മറ്റൊരാളെ ഉൾക്കൊള്ളുന്നതാകണം, മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നതാകണം, മറ്റൊരാളിലെ ദൈവീക സാന്നിധ്യത്തെ കാണണം. കാണപ്പെടുന്ന ഒരാളെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അതാണ് ആത്മീയത. ആത്മീയത എന്താണ്? രണ്ട് കാര്യത്തിലാണ്.
ദൈവത്തെ സ്നേഹിക്കുക. നമ്മൾ കാണും എല്ലാ ഇഷ്ടങ്ങളെയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു. അതാണ് ദൈവത്തെ സ്നേഹിക്കുക. രണ്ടീശ പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാ ജോസഫ് എല്ലാവരിലും ദൈവത്തെ കണ്ടു. യേശു ദൈവപുത്രനാണെന്ന് ജോസഫിനെ കണ്ടു. മറിയത്തിൽ യേശുവിനെ കണ്ടു, ദൈവപുത്രനെ കണ്ടു ജോസഫ്. ഇതാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ. അതാണ് ദൈവം ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദം പറയുന്നത്, അടുത്ത് നിൽക്കുന്നവൻ എൻ്റെ നരകമാണ്. ദ അതർ ഈസ് ഹെൽ. പ്രിയപ്പെട്ടവരെ, ആത്മീയതയിലേക്ക് നമ്മൾ, ജോസഫിലേക്ക് നമ്മൾ വളരുക എന്ന് പറയുമ്പോൾ, ഞാൻ മറ്റൊരാളെ ഉൾക്കൊള്ളുന്ന വ്യക്തിയായിട്ട് മാറുക, സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ചിലപ്പോൾ നമുക്ക് ചില വിഷമം തോന്നും. ഞാൻ ഒരിക്കൽ, ഞാൻ ധ്യാന കേന്ദ്രത്തിലാണ് കൂടുതലും. ഇപ്പോൾ ഒരിക്കൽ പോട്ടയിൽ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ അച്ഛനായിട്ട് ആദ്യം ചെല്ലുകയാണ്. അപ്പോൾ എന്നോട് ഒരമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛോ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച, ഞങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷ ഇങ്ങനെ കൊണ്ടുവന്നത്, രൂപപ്പെടുത്തിയത്. അപ്പോൾ അവരെന്നോട് പറയാൻ ആഗ്രഹിച്ചത്, അവരൊക്കെ വലിയ പ്രാർത്ഥനക്കാരാണ്, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ സെമിനാരിയിൽ നിന്ന് ചെന്നിട്ടേ ഉള്ളൂ, ഞാനെന്ത് ചെയ്യാനാണ്, ഞാൻ അച്ഛനായി കഴിഞ്ഞ് പോട്ടയില. അപ്പോൾ ഈ അമ്മയൊക്കെ എല്ലാ ദിവസവും വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛനായി കഴിഞ്ഞ് കുർബാന കൊടുക്കുകയാണ്. കുർബാന കൊടുക്കുമ്പോൾ, ഈ അമ്മയ്ക്ക് ഞാൻ കുർബാന കൊടുക്കുന്ന സമയത്ത് ഞാനൊരു വിശുദ്ധ കുർബാനയെടുത്ത് ഈ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. പെട്ടെന്ന് എൻ്റെ അറിവുകേട് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് എടുത്തപ്പോൾ രണ്ട് വിശുദ്ധ കുർബാന ആ അമ്മയുടെ കയ്യിൽ ചെന്നു. ഒരമ്മ അടുത്ത് നിൽക്കുന്നു, ഞാൻ ആ അമ്മയ്ക്ക് കുർബാന കൊടുക്കുന്നു. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് ഈ പറഞ്ഞ അമ്മ, എന്നുവെച്ചാൽ എന്നെ കണ്ടിട്ട് ഇങ്ങനെ, ഞാനിവിടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയത്, ഞങ്ങൾ എന്നും വരും എന്ന് പറഞ്ഞ ഈ അമ്മയുടെ കയ്യിലേക്ക് ഈ രണ്ട് വിശുദ്ധ കുർബാന വീണ ആ സഹോദരിയുടെ കയ്യിൽ നിന്ന് ഒരു വിശുദ്ധ കുർബാന എടുത്ത് ഞാൻ കൊടുക്കുന്നു. ഞാൻ കൊടുക്കാൻ വേണ്ടി കയ്യിൽ വിശുദ്ധ കുർബാന എടുത്ത് ചെല്ലുമ്പോൾ ഈ അമ്മ പെട്ടെന്ന് കൈനീട്ടി, കൈ പിന്നോട്ട് വലിച്ചു. ഞാൻ ഷോക്കായി, ഞാനിങ്ങനെ നോക്കി. അപ്പം എന്നോട് പറഞ്ഞു, കുർബാനയാണെന്ന് ഓർക്കണം, എന്നോട് പറഞ്ഞു, അവളുടെ കൈ കൊണ്ട് തൊട്ട കർത്താവിനെ എനിക്ക് വേണ്ട, വേറൊരു കർത്താവിനെത്താ. പ്രിയപ്പെട്ടവരെ, ആത്മീയത എവിടെ നിൽക്കുന്നു? ഞാൻ ഇത് പറയാൻ കാരണം, ആത്മീയത എന്നത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നതാകണം. എൻ്റെ കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും തുടങ്ങുക, അതാണ് ആത്മീയത. അതാണ് ജോസഫ് കാണിച്ചു തരുന്നത്, ജോസഫ് കണ്ടു. അതാണ് നമ്മുടെ ആത്മീയത. ഈ ആത്മീയത നഷ്ടപ്പെടാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല, ആത്മീയത നമ്മളായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ജോസഫിൽ നമ്മൾ കാണുന്നത്, ആരുടെയും കണ്ണുനീർ വീഴ്ത്തരുത്, എൻ്റെ കൂടെ നിൽക്കുന്നവർ അപമാനിതരാകരുത്. കണ്ടോ, നമുക്ക് ഒരു തെറ്റ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കുറ്റപ്പെടുത്താൻ തോന്നും, ശിക്ഷിക്കാൻ തോന്നും. ഇത് മാനുഷികത. ഈ മാനുഷികതയെ ദൈവ സ്വഭാവം കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കരുണയുള്ളവനായിരിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും മനോഹരമായൊരു കഥ, ധൂർത്തപുത്രൻ്റെ കഥ. അത് ധൂർത്തപുത്രൻ്റെ കഥയല്ല, ലൂക്ക 15 ധൂർത്തപുത്രൻ്റെ കഥയല്ല, ധൂർത്തടിക്കുന്നൊരു പിതാവിൻ്റെ കഥയാണ്. അവിടെ സെൻട്രൽ പോയിൻ്റ് എല്ലാം നശിപ്പിക്കുന്ന ധൂർത്തപുത്രനല്ല, സെൻട്രൽ പോയിൻ്റ് എന്ത് നശിപ്പിച്ചിട്ടും വരുമ്പോൾ ആ പുത്രനെ ചേർത്ത് പിടിക്കുന്ന പിതാവാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ ഏറ്റവും മനോഹരമായൊരു കഥയാണ്, അത് ധൂർത്തനായ മകൻ്റെ കഥയല്ല, ധൂർത്തടിക്കുന്ന. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരാവുക. യേശു ഇത് പറയുമ്പോൾ യേശുവിൻ്റെ അടുത്തൊരു അപ്പനുണ്ട്, ആ കരുണ കാണിച്ചൊരപ്പൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് എൻ്റെ കുടുംബത്തിൽ. നമുക്കറിയാം, ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന രീതി മാനുഷികമാണ്. എന്നാൽ ഈ മാനുഷികതയെ അതിസ്വാഭാവികത, ദൈവികത കീഴ്പ്പെടുത്തണമെന്നതാണ് പ്രിയപ്പെട്ടവരെ ഓരോ വചനവും നമ്മളോട് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഞാനൊരു കുടുംബത്തെ ഓർക്കുകയാണ്. കുടുംബം, നമുക്കറിയാം
യവസപിതാവ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ട്. ഒരു കുടുംബം, പ്രാർത്ഥിക്കാൻ വരുന്നൊരു കുടുംബം, ഈ കുടുംബത്തിലെ ഭാര്യ, മൂന്ന് മക്കള്, ഈ കുടുംബനാഥ എന്നോടൊരു സങ്കടം പറഞ്ഞു, ഫാദർ എനിക്കൊരു വലിയ തെറ്റുപറ്റി. ഞാൻ ചോദിച്ചു, എന്താ? ഫാദർ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്. ഫാദറിന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, അറിയാം. ഫാദർ ഹസ്ബൻഡ് December 17 വരും, പക്ഷേ എനിക്ക് ആലോചിക്കുമ്പോൾ പേടിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? ഫാദർ ഞങ്ങളുടെ എൻ്റെ ലോക്കറിൽ 10-45 pounds സ്വർണമുണ്ടായിരുന്നു. എൻ്റെ ആങ്ങള ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആങ്ങളയുടെ ഭാര്യയുടെ ആങ്ങളയ്ക്ക് ഒരത്യാവശ്യം, സാമ്പത്തികമായ ഒരു അത്യാവശ്യം വന്നിരിക്കുന്നു, ലോൺ സാങ്ഷനായില്ല, ഈ 45 pounds ഒന്ന് കൊടുക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ കുഴപ്പം? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനോട്, ഭർത്താവിനോട് ചോദിച്ചിട്ട് തരാം. അപ്പോൾ ആങ്ങൾ പറഞ്ഞു, ചേച്ചി 1 month ഇനി എല്ലാവരും അറിയണ്ട, അതങ്ങ് എടുത്തു കൊടുക്ക്. അങ്ങനെ ആങ്ങളെ പറഞ്ഞ ഉറപ്പിൽ ഞാനത് എടുത്ത് കൊടുത്തു വച്ച. പക്ഷേ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല. 1 month കഴിഞ്ഞു, 2 months കഴിഞ്ഞു, 3 months കഴിഞ്ഞു, ഇപ്പം 5 months അയച്ച ആ സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ല. കിട്ടും അത്. പക്ഷേ എൻ്റെ ഭർത്താവ് ഭയങ്കര കാർക്കശക്കാരനച്ച, ഇതെങ്ങനെ ഭർത്താവിനോട് പറയും? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പറ, ചേച്ചി ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുടുംബം അറിയാതെ ചെയ്യരുത് എന്നൊക്കെ ഞാൻ കുറേ ഉപദേശം കൊടുത്തു. അച്ഛാ പറ്റിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം, അച്ഛൻ നല്ലപോലെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ ഭർത്താവ് 17th വന്നു. അന്ന് രാത്രി ഈ കുടുംബനാഥ് എന്നെ വിളിച്ചു, അച്ഛാ ഭർത്താവ് വന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല, ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പറ. അല്ലച്ചാ, ഞാനിന്ന് രാവിലെ മുതൽ 9 kinds ഉപവാസമെടുത്തു, ഇതെങ്ങനെ ഭർത്താവിനോട് പറയും? ചേച്ചി പറയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അല്ലച്ചാ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇത് പറയണ്ട, ഇത് പറയണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഞാൻ പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ പറയുമോ? അല്ലച്ചാ, പിന്നെ എന്നോട് പറഞ്ഞു, നീ ഭർത്താവ് നാളെ വരും, നീ എങ്ങനെയെങ്കിലും ഭർത്താവിനെ കൂട്ടി പോട്ടയ ആശ്രമത്തിൽ ചെല്ല്, അവിടെ ആ വർഗീസജനുണ്ട്, അച്ഛനെ കൊണ്ട് ഈ കാര്യം ഭർത്താവിനോട് പറയിപ്പിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ പേരോ? വേറെ ആ അച്ഛന്മാരാരെയും കിട്ടിയില്ലേ? അല്ലെ, അച്ഛൻ അതിൻ്റെ തഞ്ചത്തിന് പറയാനൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, ഇതെന്തിനാ ഇങ്ങനൊരു കാര്യം? പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം കുടുംബനാഥനും കുടുംബനാഥയും കൂടി എന്നെ കാണാൻ വന്നു. അപ്പം എൻ്റെ ഉത്തരവാദിത്വം ഇത് പറയുക എന്നതാ. ഞാനിത് ഭാരപ്പെട്ട് നിൽക്കുകയാണ്. ഈ ചേട്ടൻ എന്നോട് വിശേഷമൊക്കെ ചോദിച്ചു, എനിക്ക് പരിചയമുള്ള കുടുംബനാഥനാണ്, വിശേഷമൊക്കെ ചോദിച്ചു, ഞാനെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞൊരു വലിയ കാര്യം, വലിയൊരു അനുഗ്രഹം, ഇദ്ദേഹത്തിൻ്റെ ജോലി വേറൊരു കമ്പനിയിലേക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്കൊരു വലിയ സന്തോഷം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ സന്തോഷം? അച്ഛാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജോലി നഷ്ടപ്പെടും, പുതിയൊരു കമ്പനിയിലേക്ക് ശ്രമിക്കുന്നുണ്ട്. അച്ഛാ ഇപ്പോൾ ജോലി ശരിയായി, ഇപ്പോഴത്തേക്കാൾ സാലറി കൂടുതൽ കിട്ടും. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയണം. അതിനുവേണ്ടി അച്ഛാ വന്ന ഉടനെ പോട്ടയിൽ വന്നത്. ഞാൻ പറഞ്ഞു, അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നന്മകൾ മാത്രമല്ല, ചിലപ്പോൾ ചില നഷ്ടങ്ങളുണ്ടാവും, അപ്പോഴും നന്ദി പറയണം. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയണം, ഈ 45 pounds പോയിരിക്കുകയാണ്, അതിനുള്ള എൻ്റെ ശ്രമമാണ്. കുറേ നേരം ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഈ ചേട്ടൻ്റെ കയ്യേക്കറി പിടിച്ചു. ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ പറയാൻ പോകുന്നത് ഇവള് കൊടുത്തിട്ട് കിട്ടാത്ത ആ 45 pounds കുറിച്ചാണോ? ഞാൻ അന്തം വിട്ടു. ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി അന്തം വിട്ട് കണ്ണ് താഴ്ത്തു പോകാമെന്ന് വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആൻറ്റി ചേട്ടൻ ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞ സെൻറ്റൻസ് ഇതാ, അച്ഛാ ഞാൻ വിദേശത്ത് കിടന്ന് അധ്വാനിച്ചത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ കുടുംബത്തെ എന്നും കുർബാനയിലും പ്രാർത്ഥനയിലും നിർത്തിയത് ഇവളാണ്. പിന്നെ അച്ഛ ശരിയാണ്, വീട്ടിലൊരു രൂപ ചിലവാക്കുമ്പോൾ ഞാൻ കാർക്കശക്കാരനാണ്. പക്ഷേ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 5 months ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇവളെ എല്ലാ ദിവസവും ഞാൻ ഫോൺ വിളിക്കുന്നതാ, പക്ഷെ എന്നോട് പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ അച്ഛന്മാരെ വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. ചിലപ്പോൾ അച്ഛന്മാരോടൊന്നും പറയും, കിട്ടിയില്ല. ഇവളുടെ കൂട്ടുകാരിയുണ്ട്, ഒരു ഫ്രണ്ട് സിസ്റ്ററാണ്. ഞാൻ ഈ സിസ്റ്ററിനെ വിളിച്ചു, സിസ്റ്റർ എല്ലാ കാര്യവും പറഞ്ഞു. എൻ്റെ അച്ഛാ ശരിയാണ്, ഞാൻ കാർക്കശക്കാരനാണ്, പക്ഷേ ഒരു 45 pounds പേരിൽ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകുകയല്ല അച്ഛാ, അതൊക്കെ കിട്ടിക്കോളും. ഈ 5 months ഇവൾ എന്തോരോ വേദനിച്ചത്, അവൾക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവരുടെ വെഡിങ് ആനിവേഴ്സറി 2 weeks കഴിയുമ്പോൾ, ജനുവരിയിലും മറ്റോ, അപ്പോൾ ഇദ്ദേഹം എൻ്റെ കയ്യിൽ ഒരു മാല തരികയാണ്. അച്ഛൻ ഇതുവരെയും ഒരു സമ്മാനവും കൊടുത്തില്ല, അച്ഛൻ കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി എന്നോട് പിന്നീട് പറഞ്ഞു, എൻ്റെ അച്ഛാ
എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് എന്തോരെന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഔസപിതാവ് വായിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സുവിശേഷമല്ല. എന്നോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ അടുത്ത് നിൽക്കുന്നവരുടെ, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കുറവുകളിൽ ഞാൻ സുവിശേഷമാവുക. മറിയത്തിൻ്റെ, മറിയം കേട്ട ഏറ്റവും നല്ല സുവിശേഷം അതായിരുന്നു. ജോസഫായിരുന്നു മറിയത്തിൻ്റെ മുമ്പിൽ ദൈവം കൊടുത്തൊരു സുവിശേഷം. ജോസഫായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരുടെയും വിളി അതാണ്, ഒരു സുവിശേഷമാവുക, നല്ല വാർത്തയാവുക. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക്, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നല്ല വാർത്തയാവുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി. അതിന് ഞാൻ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിൽ നിൽക്കണം. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഞാൻ നിൽക്കണം. ദൈവത്തോട് ചേർന്ന് ഞാൻ ചിന്തിക്കണം. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവരെ സുവിശേഷമാകാൻ, ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ സുവിശേഷമാകാൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും രക്ഷയെ രൂപപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും. അതിനാൽ വിശുദ്ധ ഔസേപ്പിതാവിന് നമ്മുടെ കുടുംബത്തെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നേരിടുവാൻ, ആ പ്രതിസന്ധിയിൽ ആരെയും കുറ്റപ്പെടുത്താതെ ആ പ്രതിസന്ധിയിൽ ഞാൻ സുവിശേഷമാകുവാൻ ആഗ്രഹിക്കുക, സുവിശേഷമാവുക, അതാണ് വിശുദ്ധ ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നത്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക്, ഈ ശുശ്രൂഷ നമ്മുടെ അടുത്തെത്താൻ കാരണമായ ശാലോം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേര്, അവർക്ക് വേണ്ടിയും നിങ്ങൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 33 ദിനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയായിരുന്നു. വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന ഈ ശുശ്രൂഷയിലൂടെ ജോസഫ് എന്ന ഒരു സാധാരണ ജീവിതത്തെ ദൈവം കൈപിടിച്ച് നടത്തിയത് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു ഓരോ ദിവസവും ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ. യെശയ്യാ പ്രവചന പുസ്തകം 43 അധ്യായം 4 വചനം ഇപ്രകാരം പറയുന്നു, 3-4 വചനങ്ങൾ: ഞാൻ ഇസ്രായേലിൻ്റെ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിനക്ക് പകരമായി എത്യോപ്യയും സേഭായും ഞാൻ കൊടുത്തു. അടുത്ത വചനം: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു വചനമാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്, നീ എനിക്ക് വിലയുള്ളവനാണ്, നീ എനിക്ക് ബഹുമാനനാണ്. ഒരു കുടുംബത്തിൽ യേശുവിനെ ദൈവം ഒരുക്കിയപ്പോൾ, ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ രക്ഷാകര ചരിത്രത്തെ ദൈവം ഒരുക്കിയപ്പോൾ, ഒറ്റക്കാര്യമാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്: നീ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം, നീ ജീവിക്കുന്ന കുടുംബം, നിന്റെ ഈ അധ്വാനം, അതെല്ലാം എനിക്ക് വിലയുള്ളതാണ്. അതിലൂടെയാണ് എൻ്റെ രക്ഷ കാണുന്നത്. ഇതാ, വിശുദ്ധ ജോസഫിനെ മുമ്പിൽ വച്ചുകൊണ്ട് ദൈവം നമ്മളോട് പറയുകയാണ്: എന്നിലൂടെ, യേശുവിലൂടെ പൂർത്തിയായ രക്ഷ, ഞാൻ യേശുവിലൂടെ പൂർത്തിയാക്കിയ രക്ഷ ഒരുക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തത് ജോസഫിനെയാണ്. ജോസഫ്, എനിക്ക് എപ്രകാരം വിലയുള്ളവനായിരുന്നുവോ അതുപോലെ നീയും വിലയുള്ളവനാണ്.
ജോസഫ് മറിയം എന്നൊരു ദാമ്പത്യത്തിൻ്റെ മേലാണ് ഞാൻ രക്ഷയൊരുക്കിയത്. ജോസഫ് എന്ന ഒരു തച്ചൻ്റെ കീഴിലാണ്, തച്ചൻ്റെ അധ്വാനത്തോട് ചേർത്താണ് ഞാൻ രക്ഷയൊരുക്കിയത്. നിന്റെ അധ്വാനം എനിക്ക് വിലപ്പെട്ടതാണ്, നിന്റെ കുടുംബം എനിക്ക് വിലപ്പെട്ടതാണ്, നിന്റെ ദാമ്പത്യ ജീവിതം എനിക്ക് വിലപ്പെട്ടതാണ്. ഇത് യേശു നമ്മളോട് പറയുക. ഇന്ന് നമ്മൾ വിശുദ്ധ അവസ്യ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ആഘോഷിക്കേണ്ട ഒന്നാണ്. കാരണം അത് ഒരു മരണത്തിൽ അവസാനിക്കുന്നൊരു ജീവിതമല്ല, മറിച്ച് ആ ജീവിതം എന്നും നിലനിൽക്കുന്ന, എന്നും ദൈവത്തോടൊപ്പം ആഘോഷിക്കപ്പെടുന്നൊരു ജീവിതമായി മാറി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ദൈവം നടത്തുന്ന വഴിയിലൂടെ ആകുമ്പോൾ, എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാകുമ്പോൾ, എൻ്റെ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതം ദൈവത്തോടൊപ്പം ആഘോഷിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറും. എൻ്റെ മരണത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതം ദൈവത്തോടൊപ്പം ആഘോഷിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറും എന്നതാണ് വിശുദ്ധ യൗസ പിതാവിൻ്റെ ഈ മരണത്തിരുന്നാൾ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഭൂമിയിലെ ജീവിതം, എൻ്റെ ഇന്നത്തെ ജീവിതം ഞാൻ ദൈവകരത്തിൻ്റെ കീഴിൽ നിർത്തുമ്പോൾ, ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ഞാൻ ക്രമപ്പെടുത്തുമ്പോൾ, എൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം ദൈവത്തോടൊപ്പം ആഘോഷിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറും. അതിനാൽ ഈ കഴിഞ്ഞ 33 ദിനങ്ങൾ ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കാ. ദൈവമേ ഗീതൻ സൂനുവേ പാപി എനിക്കാ, ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ശത്രുവാമനെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു, ശത്രുവാമനെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു. പുത്രത്വം നൽകി ആ എത്ര സൗഭാഗ്യം, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പുത്രത്വം നൽകി ആ എത്ര സൗഭാഗ്യം, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിപ്പാൻ, വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിപ്പാൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, 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 സ്തോത്രഗീതം പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ,
വിശുദ്ധ അവസ്ഥ പിതാവ് നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ദൈവഹിതത്തിന് വിധേയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക. നമ്മൾ കുർബാനയിലേക്ക് നോക്കുമ്പോൾ അതാണ് ദിവ്യകാരുണ്യം. അവൻ മരണം വരെ അനുസരണയുള്ളവനായി, യേശു മരണം വരെ അനുസരണയുള്ളവനായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ ബലിയോളം, യേശുവിൻ്റെ മരണത്തെ നമ്മൾ വിളിക്കുന്നതാണ് ബലി, അവൻ ബലിയോളം അനുസരണയുള്ളവനായി, അവൻ കുരിശു മരണത്തോളം അനുസരണയുള്ളവനായി. വിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബലി എന്ന് വെച്ചാൽ അവൻ വിശുദ്ധ കുർബാനയോളം അനുസരണയുള്ളവനായി മാറി. അവൻ ദിവ്യകാരുണ്യമായി, ദിവ്യകാരുണ്യത്തിൻ്റെ പിന്നിൽ ഒരനുസരണമുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ്, യൗസേപ്പ് വിശുദ്ധനായതിൻ്റെ പിന്നിൽ, യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ കുടുംബനാഥനായതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തെ അനുസരിച്ചു. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവത്തെ അനുസരിക്കുക, ദൈവഹിതത്തിന് എപ്പോഴും വിധേയപ്പെടുക. രണ്ട്, കണ്ണും പൂട്ടി ദൈവത്തിൽ വിശ്വസിക്കുക. ഇത്രയും ദൈവത്തെ കാര്യമായിട്ടെടുത്തൊരാൾ, ഏത് നിമിഷവും ദൈവത്തിൽ വിശ്വസിച്ചൊരാൾ, ദൈവകരത്തിൻ്റെ കീഴിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചൊരാൾ നമ്മളോട് പറയുകയാ, മക്കളെ, ദൈവകരത്തിൻ്റെ കീഴിൽ മാത്രമേ നമുക്കൊരു ഉയർച്ചയുള്ളൂ, ദൈവകരത്തിൻ്റെ കീഴിൽ മാത്രമേ നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകൂ, ദൈവകരത്തിൻ്റെ കീഴിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങൾ രക്ഷാകരമാകൂ, ദൈവകരത്തിൻ്റെ കീഴിൽ മാത്രമേ ഇപ്പോഴുള്ള എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ രക്ഷാകരമാകൂ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ. വിശുദ്ധ യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തെ ദൈവകരത്തിൻ്റെ കീഴിൽ നിർത്തിയതുപോലെ, എന്തിനും ഏതിനും ദൈവകരത്തിൻ്റെ കീഴിൽ നിന്നതുപോലെ, ദൈവഹിതം മാത്രം നിറവേറ്റിയതുപോലെ, ഞങ്ങളെയും ദൈവഹിതം നിറവേറ്റാൻ പരിശുദ്ധാത്മാവെ പഠിപ്പിക്കണമേ. ഞാനെന്ന കുടുംബനാഥൻ, ഞാനെന്ന കുടുംബനാഥ, ഞാനെന്ന വ്യക്തി, ഞാനെന്ന സമർപ്പിതൻ, ഞാനെന്ന വൈദികൻ, ഞാനെന്ന സമർപ്പിത എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുവാനും ദൈവ കരത്തിൻ്റെ കീഴിൽ നിൽക്കുവാനും ഞങ്ങൾ കൃപ നൽകണമേ. പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പുണ്യം കൂടെ നിൽക്കുന്നവരുടെ കുറവുകൾ, ആ കുറവുകളിൽ സ്നേഹം കൊടുക്കുക. അവൻ അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ തീരുമാനം കൊണ്ട് ആരും അപമാനിതരാകരുത്, ഒരാളുടെ പോലും കണ്ണുനീര് വീഴരുത്. ഞാൻ കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് വീഴരുത്. എൻ്റെ ഒരു വാക്ക് കാരണം ആരും അപമാനിതരാകരുത്. എൻ്റെ ഒരു വാക്ക് കാരണം ആരുടെയും തല താഴരുത്. ഇതാണ് സുവിശേഷം. അവൻ കുറവ് അവനുള്ളപ്പോഴും ഞാൻ അവൻ്റെ കുറവുകളിലേക്ക് നോക്കുന്നില്ല. ഇതാണ് ജോസഫിൻ്റെ ജീവിതം. ഞാൻ എല്ലാവർക്കും, അവരേത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഞാൻ അവർക്ക് നല്ല വാർത്തയാവുക. ഞാൻ കാരണം ആരുടെയും, അതാണ് കുർബാനയിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ കുർബാന, ആദ്യത്തെ കുർബാന, ആദ്യത്തെ കുർബാന സ്വീകരണം മാത്രം എടുക്ക്. ഇതാ സ്നേഹം
സ്നേഹം എപ്പോഴും അവകാശപ്പെട്ട യോഹന്നാൻ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ കുർബാന സ്വീകരണം നടക്കുകയാണ്. ആദ്യത്തെ കുർബാന സ്വീകരണം ഇങ്ങനെയായിരുന്നു. ആ സ്നേഹിക്കുന്ന ശിഷ്യന്റെ കൈക്ക് മുകളിലൂടെ യേശു ആദ്യത്തെ ദിവ്യകാരനെ കൊണ്ടുപോയി കൊടുത്തത് ഒറ്റുകാരൻ്റെ കൈകളിൽ. അതാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ജീവിച്ച രൂപമാണ് ജോസഫ്. ആ സ്നേഹം, ദിവ്യകാരുണ്യമായ സ്നേഹം വളർന്ന ഇടമാണ്. ആ സ്നേഹത്തിന് വേണ്ടി അധ്വാനിച്ച വ്യക്തിയുടെ പേരാണ് ജോസഫ്. ജോസഫ് എന്താ ചെയ്തത്? അവളെ അപമാനിതയാക്കിയില്ല. ഇതാ ഒരുപക്ഷേ യേശുവിന് അവിടെ ചെയ്യാമായിരുന്നില്ലേ? യേശു അറിഞ്ഞിരുന്നില്ലേ ആ അത്താഴത്തിന് വന്നിരിക്കുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവനെന്ന്? ആ അപ്പം കൊടുക്കുന്നതിന് മുമ്പ് യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നില്ലേ, നീ ഇറങ്ങിപ്പോ, അപ്പോൾ അവനെ തിരിച്ചറിയും ആൾക്കാർ. യേശു അതുപോലെ നോക്കുന്നില്ല. യേശു സ്നേഹത്തിന് കൊടുക്കേണ്ട, ഏറ്റവും അടുപ്പമുള്ളവന് കൊടുക്കേണ്ട ആദ്യത്തെ കുർബാന കൊണ്ടുപോയി കൊടുക്കുന്നത് ഒറ്റുകാരൻ്റെ കൈകളിൽ. എൻ്റെ ഒരു അനക്കം പോലും മറ്റൊരാളുടെ കുറവുകൾ മറ്റ് സമൂഹത്തിന് മുമ്പിൽ വരാനിടവരുത്തരുത്. എൻ്റെ ഒരു ചെറിയ അനക്കം പോലും മറ്റുള്ളവർ അപമാനിതരാകാൻ ഇടവരരുത് എന്ന നിർബന്ധ ബുദ്ധിയുടെ പേര് കൂടിയാണ് ജോസഫ്. നമ്മൾ നന്മ ചെയ്യുക. ഞാൻ കാരണം ആരുടെയും ശിരസ് കുനിയാതിരിക്കുക. ഞാൻ കാരണം ആരുടെയും മുഖം വാടാതിരിക്കുക. ഞാൻ കാരണം ഒരാളുടെ പോലും കണ്ണുനീരൊഴുകാതിരിക്കുക. അതാണ് ആത്മീയത. അതാണ് ആത്മീയത എന്നത്. അതിനാൽ യേശുവേ, ആ ആത്മീയത എന്നെ പഠിപ്പിക്കണമേ. ആ ജോസഫിലുണ്ടായിരുന്ന ആ ആത്മീയത സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണേ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. കുരിശിൻ്റെ വഴി പുസ്തകത്തിലെ നല്ലൊരു പ്രാർത്ഥന: കർത്താവേ, മാമോദിസ വഴിയായി ഞങ്ങളും നിന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഈ നോയിപ്പ് കാലഘട്ടത്തിൽ വിശുദ്ധ യോസഫ് പിതാവിനെ ഈ ശുശ്രൂഷ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മളും ഈ ഒരു പ്രത്യാശയിലേക്ക് വരികയാ. ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ അവനെ സ്വീകരിക്കുന്നവരാണ്. യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഈ ഭൂമിയിൽ അടക്കപ്പെട്ട് ഇല്ലാതാകും? നമ്മൾ അവനോടുകൂടെ, നമ്മൾ അവനുള്ളവരാണെങ്കിൽ, എല്ലാ ദിവസവും അവനെ സ്വീകരിക്കുന്നവരാണെങ്കിൽ, എല്ലാ ദിവസവും അവൻ്റെ ശരീരവും രക്തവും നമ്മിൽ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭൂമിക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, ദൈവത്തോടൊപ്പം ആഘോഷിക്കപ്പെടുന്ന ഒരു ജീവിതമുണ്ടെന്നാണ് മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതാഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം മരണത്തിനപ്പുറത്ത് ദൈവത്തോടൊപ്പം ആഘോഷിക്കുന്ന ജീവിതം. നമുക്ക് നമ്മുടെ കുടുംബത്തെ വിശുദ്ധ യോസേപ്പിതാവ് വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒന്ന് കുടുംബത്തിൻ്റെ വരുമാന മാർഗം, ജോലി, സാമ്പത്തിക മേഖല നമുക്ക് സമർപ്പിക്കാം. രണ്ട്, കുടുംബത്തിലെ ബന്ധങ്ങൾ നമുക്ക് സമർപ്പിക്കാം. മൂന്ന്, നമ്മുടെ കുടുംബത്തിൽ തിന്മ കയറുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളും പാപങ്ങളും നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ രോഗത്തിൻ്റെ മേഖലകൾ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ വിശുദ്ധ യോസേപ്പിതാവ് വഴി വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ എന്നും ഈ സ്നേഹമുള്ള പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുവാനും എന്നും ഈ പിതാവ്
തിരുക്കുടുംബത്തെ നയിച്ച വഴികളിലൂടെ നമ്മുടെ കുടുംബവും നയിക്കപ്പെടുവാനും നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തി നമ്മുടെ കുടുംബത്തെ, ഇപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുക. കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് കിടന്നു വരുവാൻ, വിശുദ്ധ യവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ഇറങ്ങുവാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലലൂയ, ഹാലലൂയ. യേശുവേ ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. കരങ്ങൾ കൂപ്പി യേശുവോട് ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഈ ശുശ്രൂഷ കഴിഞ്ഞ 33 ദിവസങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾക്ക് വേണ്ടി എത്തിച്ച ശാലോം മിനിസ്ട്രിയെ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ റെക്കോർഡിങ്ങിൽ ഓരോ കാര്യങ്ങളും ചെയ്ത സഹോദരങ്ങളെ, നമുക്ക് പ്രത്യേകം അവരെയും അവരുടെ കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 33 ദിവസങ്ങൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന് പറയുന്ന ഈ ശുശ്രൂഷ നമ്മുടെ അടുത്തെത്താൻ അതിനുവേണ്ടി ത്യാഗമെടുത്ത ഒരുപാട് പേർ, അവരെ, അവരുടെ കുടുംബത്തെ, അവരുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും വിശുദ്ധ യവസ്യപിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ യവസ്യപിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യവസ്യപിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതമന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതമന്വേഷിക്കുവാൻ അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.